ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ശ്രീനാഥ് ശ്രീധരൻ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 10 വർഷം മുന്നേ 1 ഗ്രാം ഗോൾഡിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 4000-5000 രൂപയായിരുന്നു. അന്ന് 10 പവൻ ഗോൾഡ് വാങ്ങിയവർക്ക് ഏകദേശം 50,000 രൂപ ചെലവ് വന്നിട്ടുണ്ടാകും. ഇന്ന് ഒരു 10 പവൻ ഗോൾഡ് വിൽക്കുമ്പോൾ ഏകദേശം 350,000-400,000 രൂപയുടെ അടുത്താണ് നമുക്ക് കിട്ടുന്നത്. 10 പവൻ ഗോൾഡ് ആ സമയത്ത് വാങ്ങിച്ചു വെച്ച് ഒരു 10 വർഷം കൊണ്ട് ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിലുണ്ടായിരിക്കുന്ന വളർച്ചയാണ് അത് രേഖപ്പെടുത്തുന്നത്. ഗോൾഡിൻ്റെ വില വർഷങ്ങൾ വെച്ച് കൂടുന്നത് കൊണ്ടാണ് ഗോൾഡ് എന്ന് പറയുന്നത് ഒരു സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റായി നമ്മൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷമോ 15 വർഷമോ ഉള്ള മക്കളുടെ കല്യാണത്തിന് വേണ്ടിയുമൊക്കെ ഗോൾഡ് എന്ന് പറയുന്ന വസ്തു വാങ്ങിച്ചു വെക്കുക എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഗോൾഡിലുള്ള മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളാണ്. 2015 RBI പുറത്തിറക്കിയ ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് ഗോൾഡ് ബോണ്ടുകൾ, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ അഥവാ SGB എന്ന് പറയും. 2021-22 കാലഘട്ടത്തിലെ 9th സീരീസിലുള്ള ഗോൾഡ് ബോണ്ടുകൾ ഇന്നാണ് RBI പുറത്തിറക്കിയത്. അതായത് ജനുവരി 10 മുതൽ ജനുവരി 14 തീയതി വരെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗോൾഡ് ബോണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 10 മുതൽ 14 വരെ നമ്മൾ വാങ്ങിക്കുന്ന ഗോൾഡ് ബോണ്ടുകൾ ജനുവരി 18 തീയതിയാണ് നമ്മുടെ പേരിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. 1 ഗ്രാം ഗോൾഡ് ബോണ്ടിന് 4786 രൂപയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓൺലൈനായി വാങ്ങിക്കുകയാണെങ്കിൽ 50 രൂപ ഡിസ്കൗണ്ടോടെ 4736 രൂപയാണ് 1 ഗ്രാം ഗോൾഡ് ബോണ്ടിൻ്റെ റേറ്റ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള സമയത്താണ് ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ടൈമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമയത്തുള്ള വില തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് മുന്നേയുള്ള 3 വർക്കിംഗ് ഡേയിൽ എത്രയായിരുന്നോ ഗോൾഡിൻ്റെ വില, അതായത് കഴിഞ്ഞ വെള്ളി, വ്യാഴം, ബുധൻ ദിവസങ്ങളിലുള്ള ഗോൾഡിൻ്റെ വില എത്രയായിരുന്നോ, 3 വിലയും കൂട്ടിയതിന് ശേഷം അതിൻ്റെ ഏവറേജ് എടുത്തിട്ടാണ് ഗോൾഡ് ബോണ്ടിൻ്റെ വില തീരുമാനിക്കുന്നത്. ആർക്കൊക്കെ ഗോൾഡ് ബോണ്ടുകൾ വാങ്ങിക്കാൻ കഴിയും? വ്യക്തികൾക്ക്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ട്രസ്റ്റുകൾ, യൂണിവേഴ്സിറ്റികൾ, അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഗോൾഡ് ബോണ്ടുകൾ അവരവരുടെ പേരുകളിൽ വാങ്ങിക്കാവുന്നതാണ്. മിനിമം വാങ്ങിക്കാൻ കഴിയുന്ന അളവെന്ന് പറയുന്നത് 1 ഗ്രാമാണ്. മാക്സിമം അളവ് എന്ന് പറയുന്നത് 4 കിലോഗ്രാം വരെയാണ്. ഗോൾഡ് ബോണ്ടുകൾ എങ്ങനെയാണ് വാങ്ങിക്കുക? ഗോൾഡ് ബോണ്ടുകൾ വാങ്ങിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടുള്ള കമേഴ്ഷ്യൽ ബാങ്കുകൾ വഴി നിങ്ങൾക്ക് ഗോൾഡ് ബോണ്ടുകൾ വാങ്ങിക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പോസ്റ്റ് ഓഫീസുകളിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലും ഈ ഓപ്ഷൻ ലഭ്യമാണ്. ഡിമാറ്റ് ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഗോൾഡ് ബോണ്ടുകൾ നമുക്ക് ട്രേഡിങ്ങിനും ഉപയോഗിക്കാവുന്നതാണ്. ഗോൾഡ് ബോണ്ടുകൾക്ക് സാധാരണ 8 വർഷത്തെ ലോക്കിൻ പീരീഡാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ഇന്ന് 4786 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ബോണ്ട് ഒരുപക്ഷെ 8 വർഷം കഴിയുമ്പോൾ ആ സമയത്ത് എത്രയാണോ മാർക്കറ്റ് റേറ്റ് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നത്, ഒരുപക്ഷെ ഒരു 8 വർഷം കഴിയുമ്പോൾ ഇന്ന് 1 ഗ്രാമിന് 4700 ഉള്ളത് ആ സമയത്ത് ചിലപ്പോൾ 40,000-47,000 ആകാം. അപ്പോൾ നമുക്കിപ്പോൾ 10 ഗ്രാം ഗോൾഡ് ബോണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇന്ന് നമ്മൾ 47,000 രൂപ നമ്മൾ ചിലവഴിക്കുമ്പോൾ 8 വർഷം കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സമയത്തുള്ള ഗോൾഡിൻ്റെ വില 1 ഗ്രാമിന് 4700 ആണെങ്കിൽ 10 ഗ്രാം ഗോൾഡാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചതെങ്കിൽ 470,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കപ്പെടുന്നതാണ്. 5 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രീ മെച്യുവേർഡായി നമുക്കിത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഗോൾഡ് ബോണ്ടുകൾ വാങ്ങിക്കുവാൻ വേണ്ടി എത്രയാണോ നമ്മൾ അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ, ആ പൈസയ്ക്ക് ഈ 8 വർഷവും 2.5% ആനുവൽ ഇൻട്രസ്റ്റ് ഗവൺമെൻറ് നൽകുന്നതാണ്. നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് പോലെ തന്നെ 2.5% പലിശ ഗവൺമെൻറ് നമുക്ക് ഇങ്ങോട്ട് നൽകും. ഇത് 6 മാസം കൂടുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും.
നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന പലിശക്ക് ഇൻട്രസ്റ്റിന് ടാക്സ് ഈടാക്കുന്നതാണ്. നേരെ മറിച്ച് ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മൂലമുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ എമൗണ്ടിന് ടാക്സ് ഈടാക്കുന്നതല്ല. സോവറിൻ ഗോൾഡ് ബോണ്ടുകൾക്ക് അവയുടേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ദോഷമെന്ന് പറയുന്നത് 5 വർഷത്തെ ലോക്കിൻ പിരീഡുകൾ തന്നെയാണ്. എന്താവശ്യം വന്നു കഴിഞ്ഞാലും 5 വർഷത്തിനുള്ളിൽ ഇത് പിൻവലിക്കുവാൻ സാധ്യമല്ല. 5 വർഷത്തേക്കെങ്കിലും നമ്മൾ അതൊരു സെക്യൂരിറ്റിയായി സൂക്ഷിച്ച് വെക്കേണ്ടി വരും. നമ്മൾ വാങ്ങിക്കുന്ന ഗോൾഡ് ബോണ്ടുകൾ ആഭരണങ്ങളായി അണിയുവാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഗോൾഡ് ബോണ്ടുകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമ്മുടെ പേരിൽ ഇഷ്യൂ ആക്കപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കള്ളൻ ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു പേടി നമുക്ക് ആവശ്യമില്ല. ഇത് എവിടെ സൂക്ഷിക്കും എന്നുള്ളതിനെക്കുറിച്ച് ശങ്കയും നമുക്ക് ആവശ്യമില്ല. ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് സർട്ടിഫിക്കറ്റുകൾ വെച്ച് നമുക്ക് എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കുവാനും സാധിക്കുന്നതാണ്. ഗോൾഡ് ബോണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ എന്ന് പറയുന്നത് 8 വർഷം കഴിയുമ്പോൾ എത്രയാകുമോ ആ സമയത്തെ വില, ആ സമയത്തുള്ള വിലയ്ക്കനുസരിച്ചുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകപ്പെടുന്നത് കൊണ്ട് തന്നെ പണിക്കുറവോ പണിക്കൂലിയോ മൂലമുണ്ടാകുന്ന നഷ്ടം നമുക്ക് സംഭവിക്കുന്നുമില്ല. 5 വർഷത്തിന് ശേഷം മാത്രം ആവശ്യമുള്ള ഫണ്ടുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവ നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ കൂടിയാണ് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ. ഇതിന് ഗ്യാരണ്ടി നൽകുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷകത്വവും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.